പോസ്റ്റൽ ഹിസ്റ്ററിയിൽ ചില പ്രധാന ഐറ്റങ്ങൾ മാത്രം ഞാൻ പറയാം. തിരുവിതാംകൂറിലെ ആദ്യം ഉണ്ടായിരുന്ന ഡച്ച് കത്തുകളാണ് ആദ്യമായി കാണിച്ചിട്ടുള്ളത്. അതായത് ആദ്യമായിട്ട് ചെമ്പകശ്ശേരിയിലേക്ക്, കൊച്ചിയിൽ നിന്ന് ചെമ്പകശ്ശേരിയിലേക്ക് പോയ എഴുത്ത്, അതുപോലെ കായംകുളത്തേക്ക് പോയ എഴുത്തുകൾ, ഇതെല്ലാം വളരെ ഏർലിയർ പീരീഡിലുള്ളതാണ്. 1732-1793 ആ കാലഘട്ടത്തിലാണ്. അതുപോലെ ബ്രിട്ടീഷ് പീരീഡിൽ വരികയാണെങ്കിലും ആദ്യത്തെ കാൻസലേഷൻ ഒന്നാണ് ആലപ്പി. ആലപ്പി രണ്ട് സ്പെല്ലിങ്ങോടുകൂടിയുള്ള കാൻസലേഷൻ ഉണ്ട്, അതിവിടെ കാണിച്ചിട്ടുണ്ട്. അതിനുശേഷം ആദ്യത്തെ തിരുവിതാംകൂറിലെ ആദ്യത്തെ കാൻസലേഷൻസ്, അത് പിന്നെ ബ്രിട്ടീഷ് കാൻസലേഷനാണ്. അതും വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അത് പിന്നെ വരുന്നത് 1858. പിന്നീട് ഈ ടൈപ്പ് 6 കാൻസലേഷൻ, പണ്ടുകാലത്തെ ഓരോ പ്രധാനപ്പെട്ട സ്ഥലങ്ങളും ടൈപ്പ് 6 കാൻസലേഷനാണ് അറിയപ്പെട്ടിരുന്നത്. അതിൽ C-134 എന്ന് പറഞ്ഞാൽ അന്നത്തെ ട്രിവാൻഡ്രം C-134 അതിൻ്റെ ഒരു കവർ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ C-132 എന്ന് പറയുന്ന നാഗർകോവിലാണ്. അങ്ങനത്തെ കുറച്ച് കവേഴ്സും അതിൻ്റെ പീരീഡും വന്നിട്ടുണ്ട്. പിന്നീട് വരാമുന്ന അഞ്ചലിലെ ആദ്യത്തെ കത്തുകളാണ്. അഞ്ചലിലെ ആദ്യം ക്യാൻസലേഷൻ ഉണ്ടായിരുന്നില്ല, എനിക്കതിൻ്റെ ഒരു കത്ത് കിട്ടിയിട്ടുണ്ട്. 1870 ക്യാൻസലേഷൻ ഇല്ലാത്ത ഒരു ഒഫീഷ്യൽ ലെറ്റർ കിട്ടിയിട്ടുണ്ട്. അതാണ് ഈ കാണിക്കുന്നത്, വിത്തൗട്ട് ക്യാൻസലേഷൻ. പിന്നീട് ക്യാൻസലേഷൻ വരുന്നുണ്ട്. പിന്നീടാണ് പിന്നെ പഴയ പ്രീ പോസ്റ്റ് ക്യാൻസലേഷൻ വരുന്നത്. എനിക്ക് കിട്ടിയിരുന്നത് 1875 ഏറ്റവും വൺ ഓഫ് ദി ഏർലിയസ്റ്റ് ആണത്. അങ്ങനെ കുറച്ച് ക്യാൻസലേഷൻ അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ബന്ധപ്പെട്ട കത്തുകളാണ് കൈവരുന്നത്. പിന്നെ ചില റയറായിട്ട് ചില ഓവർപ്പണ്ടുകൾ, ഉദാഹരണമായിട്ട് മുക്കാൽ ചക്രത്തിലെ ഹാഫ് ചക്രം ഓവർപ്പണ്ടുള്ള ലെറ്റർ വളരെ റയറാണ്. അതുപോലെ ടെൻ കാഷിൽ ടെൻസി ഓവർപ്പണ്ടുള്ള ലെറ്റർ, അതും വളരെ റയറാണ്. ഇങ്ങനത്തെ കുറച്ച് അല്ലെ പിന്നെ സ്റ്റേഷനറി ഐറ്റംസും ഇതിൽ കൂടുതലായിട്ട് വരുന്നുണ്ട്. പിന്നീട് വരുന്നത് തീ കഴിഞ്ഞ ശേഷം പ്രധാനപ്പെട്ട തീ വിത്തൗട്ട് നമ്പർ. ഈ തീ വിത്തൗട്ട് നമ്പർ എന്ന് പറഞ്ഞാൽ അതൊരു പിന്നെ ഒരു എക്സ്പെരിമെൻ്റൽ സ്റ്റാറ്റസാണ് അതിനുള്ളത്. ആ അഞ്ചൽ ഓഫീസർ എക്സ്പെരിമെൻ്റൽ ഏതായിട്ടാണ് നിൽക്കുക, പിന്നീട് ക്രമേണ അതിനൊരു നമ്പർ അലോട്ട് ചെയ്യും. അങ്ങനെയാണ് ഉണ്ടാവുക. തീ ക്യാൻസലേഷനെ പറ്റി പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് വരുന്നത് തിരുവിതാംകൂറിലെ ആദ്യത്തെ കവറുകളെല്ലാം തന്നെ കൊച്ചുപോലെ അല്ല, അത് എല്ലാ കവറിലും തീ അടിക്കാൻ സമ്മതിച്ചിരുന്നു. അപ്പോൾ ആദ്യത്തെ ഏറ്റവും ചെറിയ കവറിൽ, ഇപ്പോൾ ഇതാ ഉദാഹരണമായിട്ടാണ്, ഇത് അരച്ചക്രമാണ്, ഒരു ചക്രം, രണ്ട് ചക്രം, അങ്ങനെ എല്ലാ കവറുകൾക്കും 3 ചക്രം 4 ചക്രം ഇതെല്ലാറ്റിനും ഇത് അലോചിച്ചിരുന്നു. അതുപോലെ റാപ്പേഴ്സിലും തീ ക്യാൻസലേഷൻ ഉണ്ടായിരുന്നു. ഈ റാപ്പർ പറയുന്ന സമയത്ത് പ്രത്യേകമായിട്ട് പറയാനുള്ളത് ഈ ടെൻ കാഷ് ഓർപ്പിൻ്റെ റാപ്പർ വളരെ വേറാണ്. അത് പ്രത്യേകം എടുത്ത് കാണിച്ചിട്ടുണ്ട്. പിന്നെ തീക്ക് ശേഷം തീയുടെ വിലപ്പെടുത്തി പ്രധാനപ്പെടുത്തിയ തീ ക്യാൻസലേഷൻസ്, പല പല ക്യാൻസലേഷൻസ്. അതിനുശേഷം വി ക്യാൻസലേഷൻ, വിയുടെയും പ്രത്യേകത തന്നെയാണ്. തീ വിത്തൗട്ട് നമ്പർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു എക്സ്പെരിമെൻ്റൽ പിന്നെ അഞ്ചൽ ഓഫീസിൻ്റെ സ്റ്റാറ്റസാണ് അതിനുള്ളത്. വളരെ റെയറാണ്, കുറച്ച് കാലഘട്ടം മാത്രമേ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ അത് മാറി വീണ്ടും നമ്പർ അലോട്ട് ചെയ്ത് വരുന്നത്. അല്ലെ വിയിൽ വി ഈ നമ്പറിൽ ഏതാണ്ട് 24 നമ്പറുകളാണ് എന്നറിയപ്പെട്ടിട്ടുള്ളത്. അതിലെ കുറേ നമ്പറുകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നീട് വരുന്നത് ഈ ഇതാണ്, അതായത് നമ്മുടെ ഡെലിവറി ക്യാൻസലേഷൻസ് ആണ്. ഡെലിവറി ക്യാൻസലേഷനിൽ ഏറ്റവും റെയറായിട്ടുള്ള ടൈപ്പാണ്. 3:30 പിന്നെ ആലപ്പി അഞ്ചൽ ഓഫീസിൽ ഒരു പ്രത്യേക ക്യാൻസലേഷൻ, 3:30 ക്യാൻസലേഷൻ ആരും അത് കണ്ടിട്ടില്ല. അതാണ് ഇതിൽ പ്രത്യേകം കാണിക്കുന്നത്, 3:30 ഡെലിവറി ക്യാൻസലേഷൻ. നീതിപോകൽ ക്യാൻസലേഷനിൽ ഏറ്റവും ഏർലിയസ്റ്റ് ആയിട്ടുള്ള ക്യാൻസലേഷനാണ് ഞാൻ അതിൽ കാണിച്ചിരിക്കുന്നത്, നീതിപോകലായത്തെ ക്യാൻസലേഷൻ. അതുപോലെ നിഷേധിച്ചുള്ള 3 നിഷേധിച്ചുണ്ട്. അതിൽ 1 and 2 ഏതാണ്ട് അത് വലിയ കുഴപ്പമില്ല. ശരിക്കും ഇത് 2 ടൈപ്പാണ് കറക്റ്റായിട്ടുള്ള മലയാള പ്രകാരം 2 ശരി. ഇതിന് മുമ്പുള്ളൊരു ഏറ്റവും തെറ്റായിട്ടുള്ളത് നിഷേധിച്ചു. ഇത് മലയാളത്തിനുള്ള തെറ്റായിട്ടുള്ളൊരു ഇതാണ്. ഇത് ഇതൊരു വളരെ റയറായിട്ടുള്ളതാണ്. ഒരു പർട്ടിക്കുലർ അഞ്ചൽ ഓഫീസാണ് ചെയ്തിരിക്കുന്നത്, നിഷേധിച്ച 1 മാത്രമേ ഉള്ളൂ. ഡിഫറെൻ്റ് ആയിട്ടുള്ള പിന്നെ കണ്ടില്ല എന്ന 2 ഉണ്ട്, കണ്ടില്ല അങ്ങനെ 2 കൂടിയിട്ട്. അതും കഴിഞ്ഞതിന് ശേഷമായിട്ട് പറയുകയാണെങ്കിൽ പിന്നീട് സ്ലോഗൻ പോസ്റ്റ് മാർക്സ് ആണ് ട്രാവൻകൂറിലെ ഒരു പ്രത്യേകത, വേറെ എവിടെയും കാണാത്തതാണ്. അല്ലെങ്കിൽ പ്രത്യേകിച്ച് അന്ന് കാലത്ത് ഈ പിന്നെ വസൂരി ഉണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ കുറേ ക്യാൻസലേഷൻ ഉണ്ടായിരുന്നു. മലയാളം ഇംഗ്ലീഷും കോമൺ ആണ്, ഇംഗ്ലീഷ് കുറച്ച് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഒട്ടും ഒടുവിലായിട്ട് തമിഴ് സ്പീക്കിംഗ് ഏറിയ ഉണ്ടായിരുന്നു ട്രാവൻകൂർ. അതിലുള്ള ക്യാൻസലേഷനാണ് ഏറ്റവും വലിയ റയർ. ആ ക്യാൻസലേഷൻ 2 തമിഴ് ക്യാൻസലേഷൻ ഉണ്ട്.
അതിൽ കാണിച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഇന്ത്യ പോസ്റ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ്. ഈ രണ്ട് ഐറ്റം വളരെ റെയറാണ്, തമിഴ് ക്യാൻസലേഷൻ. അങ്ങനെ പോയി കഴിഞ്ഞാൽ അടുത്തതായിട്ട് സർവീസ് ലെറ്ററുകളെ കുറിച്ചിട്ടാണ്. പണ്ട് ആദ്യകാല സ്റ്റാമ്പ് ഇല്ലാത്ത സർവീസ് ലെറ്റേഴ്സിനെ കാണിക്കുന്നുണ്ട്, പ്രീ പോസ്റ്റ് ലെറ്റേഴ്സാണ് അത് കാണിക്കുന്നുണ്ട്. സ്റ്റാമ്പ്ഡ് ആയിട്ടുള്ള സർവീസ് ലെറ്റേഴ്സ് വരുന്നുണ്ട്, അത് കാണിക്കുന്നുണ്ട്. അതിനുശേഷമായിട്ട് രജിസ്റ്റേർഡ് ലെറ്റർ, അത് മാനുസ്ക്രിപ്റ്റ് മാർക്കിങ്ങോടുകൂടിയിട്ടുള്ള രജിസ്റ്റേർഡ് വളരെ റയറായിട്ടുള്ള ലാംഗ്വേജ്, വളരെ ഒന്നോ രണ്ടോ മാത്രമേ അറിയപ്പെട്ടിട്ടുള്ളൂ, അത് വരുന്നുണ്ട്. അതിൻ്റെ അതുപോലെ തന്നെ സർവീസ് സെക്ടറിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ പിന്നെ ഫോർമുല കാർഡ്സ്. ഫോർമുല കാർഡ്സ് ആണ് അതിന് വാല്യൂ ഇല്ല, പക്ഷേ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് മാത്രം ഉപയോഗിച്ചത് കാർഡുകളാണ്. പിന്നെ ശേഷം വളരെ വിലപിടിച്ചിട്ടുള്ള സർവീസ് കാർഡുകൾ തിരുവിതാംകൂർ പുതിയ റയറായിട്ടുള്ളതാണ് ഈ ആദ്യത്തെ എൻ്റെ സർവീസ് കാർഡുകൾ. അടുത്തതായിട്ട് കാണിക്കുന്നത് ഒരു രാജാവ് എഴുതിയ കത്താണ്, അതായത് ഉത്രാടൻ തിരുനാൾ രാജാവ് എഴുതിയിട്ടുള്ള ലെറ്ററാണിത്. കത്ത് വന്നിരിക്കുന്നത് പിന്നെ ബൈ പോസ്റ്റാണ്, അതായത് ബൈ അഞ്ചൽ കൂടിയിട്ടാണ് വന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ഡോക്ടർക്ക് എഴുതിയ കത്താണ്, അദ്ദേഹത്തിൻ്റെ കൈപ്പടയിലാണ് ഇത് വരുന്നത്. പിന്നീട് വരുന്നത് കൊച്ചി തിരുവിതാംകൂറിലെ ക്രസ്റ്റഡ് ലെറ്റേഴ്സ്, അതായത് ബാക്കിൽ ഇങ്ങനെ എംബ്ലത്തോടു കൂടിയിട്ടുള്ള ലെറ്റേഴ്സാണ്, അതിൻ്റെ ബാക്കിലെ കത്തുകളാണ്. ഇതെല്ലാം പൊതുവേ ഈ ക്രസ്റ്റഡ് ലെറ്റേഴ്സ് കാണുന്നത് പാലസ് മെയിലാണ്, പാലസ് മെയിലിൽ ധാരാളം കുറേ കത്തുകളുണ്ട്. അതിനുശേഷം പിന്നീട് വരുന്നത് കാര്യമായിട്ട് വരുന്നതാണ് ഇതാണ്. അടുത്തായിട്ട് പിന്നെ പ്രീ സ്റ്റാമ്പ് കാലത്തുണ്ടായിരുന്ന എക്സ്പ്രസ് ലെറ്റേഴ്സാണ് അതിൽ പറയുക വരുന്നത്, വളരെ റയറാണ് പ്രീ സ്റ്റാമ്പ് കാലത്തുള്ള എക്സ്പ്രസ് ലെറ്റേഴ്സ്. പിന്നീട് ശരിയായ എക്സ്പ്രസ് ലെറ്റർ വരുന്നു, അതിൻ്റെ എ ഡി വരുന്നു. അതിനുശേഷം ഇതായത് ഇത് സാധാരണ ഇത് നമ്മുടെ അവിടെ തിരുവിതാംകൂർ ഒരു എക്സിബിഷൻ നടക്കുകയുണ്ടായി, ആ എക്സിബിഷൻ ക്യാൻസലേഷനാണ്. ചിത്രപരം അതായത് രണ്ട് ക്യാൻസലേഷനാണ് നിലവിലുള്ളത്, എക്സിബിഷൻ പോസ്റ്റ്മാർക്സ് അത് കാണിക്കുന്നുണ്ട്. ഇതുപോലെ പോസ്റ്റേജ് ഡ്യൂ, പോസ്റ്റേജ് ഡ്യൂല് വളരെ ഏളിയറായിട്ടുള്ള ക്യാൻസലേഷനാണ് ഇത് കാണുന്നത്. അതുപോലെ പിന്നെ പോസ്റ്റേജ് ഡ്യൂ പിന്നെ മാനുവലായിട്ട് മാർക്ക് ചെയ്തിട്ടുള്ള കത്താണിത്, മാനുവലായിട്ടൊക്കെ അന്ന് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ വി പി പിന്നെ നിലവിലുണ്ടായിരുന്നു, വളരെ വളരെ റെയറാണ് വി പി ക്യാൻസലേഷൻ, അതിലേറെ റെയറാണ്. ട്രിവാൻഡ്രത്തെ വി പി ക്യാൻസലേഷനാണ് വളരെ റെയറായിട്ടുള്ളതാണ്, റെയിൽവേ മെയിലാണ്. പിന്നെ ഇതിൽ റെയിൽവേ ക്യാൻസലേഷൻ തന്നെ ബ്രിട്ടീഷുകാരുടെ റെയിൽവേ കൺസെഷൻ ആയിരുന്നു, അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ഇൻസ്ട്രക്ഷണൽ ലേബൽ, അത് വളരെ റെയറാണ്, സാധാരണ എപ്പോഴെങ്കിലൊക്കെ സംഭവിക്കുക. അതോടുകൂടിയിട്ടുള്ള റെയിൽവേ കൺസെഷനാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. അടുത്തായിട്ട് പറയുകയാണെങ്കിൽ ഒരു വലിയൊരു എറർ കഥാണ്, സാധാരണ ഒരു ബ്രിട്ടീഷ് ഇന്ത്യ ക്വീൻ വിക്ടോറിയ സ്റ്റാമ്പ് അറിയാതെ തീ കൺസെഷൻ അടിച്ചുപോയി, അങ്ങനെ അതിനോട് ബന്ധിച്ചത് കൂലിയായിട്ട് അത് അഞ്ചലിന് കൂടുതലാണ് അത് അവിടെ ചെന്നിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. പിന്നെ അതുപോലെ പിന്നീട് വരുന്നത് ട്രാവൻകൂറും ബ്രിട്ടീഷ് പോസ്റ്റ് ഓഫീസും തമ്മിൽ ഒരു അഗ്രിമെൻ്റ് ഉണ്ടായിരുന്നു, അത് പ്രകാരം കുറേ ബ്രിട്ടീഷുകാരുടെ പല ലെറ്റേഴ്സും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന തിരുവിതാംകൂറാണ്. അതുമായി ബന്ധപ്പെട്ട കവറുകളാണ് കാണിക്കുന്നത്, എല്ലാം കോമ്പറേഷൻ മറ്റേ കത്തുകളാണ്. പല കത്തുകളും ബ്രിട്ടീഷ് പോസ്റ്റ് ഓഫീസിലാണ് പോസ്റ്റ് ചെയ്തിരുന്നതെങ്കിലും ക്രമേണ അത് അഞ്ചിലെ തന്നെ കൊണ്ടു കൊടുക്കുന്നതായിട്ട് നമുക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതൊക്കെയാണ് പ്രധാനമായിട്ട്. പിന്നെ ഡി എൽ ഒ വരുന്നുണ്ട്, പിന്നെ സേവിങ്സ് ബാങ്ക് വരുന്നുണ്ട്, ഇങ്ങനത്തെ വളരെ ഏലിയറായിട്ട് അവർ കത്തുകൾ കൂടിയുണ്ട്. അത് മാത്രമേ പറയാനുള്ളൂ.